ആന എന്റെ പുറകെ തന്നെ വരികയും ഞാൻ വീണ സ്ഥലത്ത് എത്തി നിൽക്കുകയും ഒന്ന് ചിഹ്നം വിളിക്കുകയും ചെയ്തു. അപ്പോഴേക്കും എനിക്ക് ബോധം പോയി, കാരണം ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു. അരിക്കൊമ്പനും റേഡിയോ കോളറും ഇന്ന് സോഷ്യൽ മീഡിയയിലെ സജീവ ചർച്ചകളാണ്. പരിസ്ഥിതിയുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷനായ WWF എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്ന മിസ്റ്റർ വിനയനാണ് നമ്മുടെ കൂടെയുള്ളത്. സാറേ നമസ്കാരം. നമസ്കാരം. ഈയിടെയായിട്ട് മലയാളികള് ഈ അരിക്കൊമ്പന്റെ വിഷയത്തിലാണ് ഈ റേഡിയോ കോളറിനെ കുറിച്ചിട്ട് ജനങ്ങൾ കൂടുതലായിട്ട് മലയാളികൾ ശ്രദ്ധിക്കുന്നത്. എന്തിനാണ് ഈ റേഡിയോ കോളർ ആനകൾക്ക് വേണ്ടി ഘടിപ്പിക്കുന്നത്? എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്? അതായത് ഈ റേഡിയോ കോളർ പിടിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം നമുക്ക് ഒരു ജീവിയെ വീണ്ടും വീണ്ടും കണ്ടെത്തിയിട്ട് അതിനെ നിരീക്ഷിക്കുന്നതിന് വേണ്ടുന്ന ഒരു ഉപകരണമാണത്. അതിന് പല തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാറുണ്ട്. കാരണം നമുക്കൊരു ജീവിയെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും വീണ്ടും കാണണമല്ലോ. ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആനയ്ക്കും വ്യത്യസ്ത സ്വഭാവമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരാനയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ആനയെ തന്നെ വീണ്ടും വീണ്ടും നിരീക്ഷിക്കാൻ കഴിയണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിൽ എവിടെ പോയിട്ടുണ്ടെങ്കിലും ആ ആനയെ നമുക്ക് വീണ്ടും പോയി കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ റേഡിയോ കോളർ ഘടിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ആനയുടെ കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാൻ കഴിയില്ല. പക്ഷേ ആ ആനയെ ഫോക്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ നമുക്ക് കഴിയും. ഈ റേഡിയോ കോളറുകൾ എത്ര ഡിസ്റ്റൻസ് വരെ, എങ്ങനെയാണോ അത് സാറ്റലൈറ്റ് വഴിയാണ്, എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നമ്മൾ അതിനെ കണ്ടെത്തുന്നത്? അത് റേഡിയോ കോളറിൽ തന്നെ പല ടെക്നോളജികൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോ ഞാൻ 2012 മുതലാണ് WWF ആനകൾക്ക് റേഡിയോ കോളർ ചെയ്തിട്ട് അതിനെ മോണിറ്റർ ചെയ്യുന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പീരീഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് GPS സംവിധാനമുള്ള GPS ആയിരുന്നു. അപ്പൊ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാം. അതെ, അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് കമ്പ്യൂട്ടറിൽ മോണിറ്റർ ചെയ്യാം, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിലെ GPSന്റെ ഒരു പ്രത്യേകത, നമ്മുടെ മൊബൈൽ GPS പോലെയല്ല, മൊബൈലിൽ നമുക്ക് മൊബൈലിനകത്താണല്ലോ നമുക്ക് അതിന്റെ ലൊക്കേഷൻ കിട്ടുന്നത്. ഇത് കോളറിനകത്തുള്ള GPSന്റെ ലൊക്കേഷൻ സാറ്റലൈറ്റിലേക്ക് അയച്ചിട്ട് അതിനെ നമുക്ക് ഓൺലൈനിൽ കാണാവുന്ന വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം. അതുകൊണ്ട് ആന കാട്ടിൽ എവിടെയാണുള്ളത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, പലപ്പോഴും സാധാരണ കാട്ടിനകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ ആനകളുടെ റേഡിയോ കോളറുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, എപ്പോഴെങ്കിലും എന്തെങ്കിലും ആനയുടെ മുന്നിൽപ്പെട്ട എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ജീവന് ത്രെട്ടൻ വരുന്ന എന്തെങ്കിലും ഒരു സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ റേഡിയോ കോളർ ചെയ്ത ഒരു അനിമലിനെയാണ് മോണിറ്റർ ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് നമുക്ക് അതിന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ആ ആനയുമായിട്ടുണ്ടാവില്ല. അതേസമയം അതിനെ നോക്കാൻ പോകുന്ന സമയത്ത് വണ്ടിയുടെ മുന്നിലും അല്ലാതെയും ഒക്കെ നമുക്ക് പല ആനകളെ കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാട്ടിൽ പോകുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെയാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ആനയുടെ ചെവി അടിക്കുന്ന ശബ്ദമോ സ്മെല്ലോ എന്തെങ്കിലും എല്ലാം സയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആനയുടെ പ്രസൻസ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് വലിയ അപകടങ്ങൾ ഉണ്ടാവില്ല. എന്നാ ഞാൻ ഇനിഷ്യലി ഞാൻ കാട്ടിലൊക്കെ പോയി തുടങ്ങി ഒരു 10 വർഷത്തിന്റെ ഉള്ളില് നിലമ്പൂര് വെച്ച് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് എന്നെ ആനയെ ഓടിച്ചിട്ട് ഞാൻ ആനയുടെ മുന്നിൽ വീണു പോയിട്ടുണ്ട്. ശരി. അപ്പൊ അന്ന് ആന നമ്മളെ ഒന്നും ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടതാണ്. കാരണം ഞാൻ എന്റെ ബാക്കിൽ ക്യാമറ ഉണ്ടായിരുന്നു, ട്രൈപോഡ് ഉണ്ടായിരുന്നു, അതിന് പുറമെ ആന ഓടിച്ചപ്പോ ഞാൻ ഒരു ചെറിയൊരു കല്ല് ചവിട്ടിയിട്ട് അങ്ങ് ചാടിയതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ മറിഞ്ഞു വീണു. അപ്പോ ആന എന്റെ പുറകെ തന്നെ വരികയും ഞാൻ വീണ സ്ഥലത്ത് എത്തി നിൽക്കുകയും ഒന്ന് ചിഹ്നം വിളിക്കുകയും ചെയ്തു. അപ്പോഴേക്കും എനിക്ക് ബോധം പോയി, കാരണം ഞാൻ മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ ആന പിന്നീട് എന്താ സംഭവിച്ചത് നമുക്കറിയില്ല. പക്ഷെ എന്റെ സുഹൃത്ത് ബാക്കിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു ആന പിന്നെ എന്നെ വിട്ടിട്ട് എന്റെ ഒപ്പം ഉണ്ടായിരുന്ന വേറൊരു പയ്യനുണ്ടായിരുന്നു, അവന്റെ പുറകെ ഓടുകയും അവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ സാധാരണ ഇപ്പൊ ഈ ആനയുടെ മുന്നിൽപ്പെട്ടല്ലേ നമ്മൾ അങ്ങനെ ജീവനില്ലാത്ത കടന്ന അങ്ങനെ അവര് ഉപദ്രവിക്കാതെ പോവോ? അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓരോ ആനയ്ക്കും വേറെ വ്യത്യസ്തമായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കും. അങ്ങനെ ആ ആനയുടെ മുന്നിൽ എനിക്ക് ആ എക്സ്പീരിയൻസ് ആയിരുന്നു, മറ്റൊരു ആനയുടെ മുന്നിൽ അതാവണമെന്നില്ല. അതെന്തും ആവാം. അത് ആന നമ്മളെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചിട്ട് വന്നിട്ട് ഉപദ്രവിച്ചതല്ലാതെ, കാരണം നമ്മള് ആനയെ കാണുന്നുണ്ടായിരുന്നില്ല നടന്നു പോകുന്ന സമയത്ത്. അപ്പോൾ ഏതാണ്ട് ഒരു 15 മീറ്റർ മുന്നിൽ ഒരു വളവ് തിരിഞ്ഞ് ഒരു പാറയുടെ പുറകിലൂടെ കയറി വരുന്ന സമയത്ത് നമ്മൾ മാങ്ങകൾ, നാട്ടുമാങ്ങകളൊക്കെ, കാട്ടുമാങ്ങകൾ ഇങ്ങനെ പഴുത്ത് വീണ്ടുണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി എടുത്തിട്ട് നമ്മൾ സംസാരിച്ചിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ആന മുന്നിലുള്ള നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അത് സംഭവിച്ചത്. ഈ ആന ഇപ്പൊ ആക്രമിക്കാൻ അവരുടെ ടെറിട്ടറിയിൽ നമ്മൾ കയറുമ്പോഴാണോ? എങ്ങനെയാണ് ടെറിട്ടറിയിൽ നിന്നല്ല, അതിന് ആനയുടെ മുന്നിലേക്ക് അതിന് അത് സേഫ് ആണെന്ന് തോന്നുന്ന ഒരു ദൂരത്തിന് അപ്പുറം നമ്മൾ ചെല്ലുമ്പോൾ അതിന് അത് സേഫ് അല്ല എന്ന് തോന്നുന്ന സമയത്ത് അത് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുന്നില്ല. അതിപ്പോ ഓരോ ആനയും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലായിരിക്കും
കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം, മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതിനനുസരിച്ച് ആ ഡിസ്റ്റൻസിനുള്ള വ്യത്യാസം വരാം. ഓക്കെ, ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ആനകള് അവരുടെ ടെറിട്ടറി ആ കാടിൽ നിന്ന് ഈ നാട്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം എന്തായിരിക്കും? നാട്ടിലേക്ക് ഇറങ്ങാൻ പല പല സാഹചര്യങ്ങളുണ്ട്. അത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്ത സാഹചര്യം വ്യത്യസ്തമായിരിക്കും അല്ലെ? ശരി. അപ്പോ കാട് മുറിഞ്ഞു പോയ സ്ഥലത്ത് ചിലപ്പോ ആനകൾക്ക് നാട്ടിൽ ഇറങ്ങാതെ അടുത്തൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതിന് അത്തരം സ്ഥലങ്ങൾ നമ്മൾ ആനത്താരകൾ എന്ന് പറയാം. ആനത്താരകൾ പശ്ചിമഘട്ടത്തിൽ പ്രത്യേകിച്ചും കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള കാടുകളെ കണക്ട് ചെയ്തുകൊണ്ട്, അതായത് കണക്ടിവിറ്റി ഇല്ല, അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് പലയിടത്തും ആനകൾക്ക് പുറത്തിറങ്ങേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് കൂടുതലും കോൺഫ്ലിക്ട് ഉണ്ടാവുന്ന ഇതിന്റെ കാരണം അതല്ല. പലപ്പോഴും ആനകൾ പ്രിഫർ ചെയ്യുന്ന ഭക്ഷണം, അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന ക്രോപ്പ് പലതും ആനകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അതിനന്വേഷിച്ച് വരുന്നു. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ശരി ശരി.